ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ഹൊറർ സിനിമയാണെന്ന് പറയണോ അതോ ത്രില്ലർ സിനിമയാണെന്ന് പറയണോ എനിക്ക് അറിയില്ല. അത്രയ്ക്ക് ഹൊറർ അല്ല, പക്ഷെ ഇതൊരു ഹൊറർ ത്രില്ലർ സിനിമയാണ്. നമ്മൾ ഈ വെക്കേഷൻ സമയത്ത് കൂട്ടുകാരെല്ലാവരും ഒരുമിച്ചിരുന്ന് കാണുന്ന ചില സിനിമകളില്ലേ, അഡ്വഞ്ചറസ് ആയിട്ടുള്ള സിനിമകൾ, ആ രീതിയിലുള്ള ഒരു സിനിമയാണിത്. ഈ സിനിമയിലെ കഥാപാത്രങ്ങൾ മൂന്ന് കുട്ടികളാണ്. സയൻസ് പ്രോജക്ട് ഇഷ്ടമുള്ള, സയൻസ് എക്സ്പെരിമെന്റ് ഇഷ്ടമുള്ള മൂന്ന് കുട്ടികൾ. സയൻസ് എക്സ്പെരിമെന്റ് ചെയ്യുന്നതിന് വേണ്ടി എന്ത് വാങ്ങണം, എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിരുന്ന അവർ പഴയ കാലത്ത് ഒരു ടേപ്പ് റെക്കോർഡർ വാങ്ങിക്കുകയും അതിൽ എന്തൊക്കെയോ പരീക്ഷണങ്ങൾ ചെയ്യുകയും ചെയ്യുന്നു. അതിൽ നിന്നും എന്തോ ഒരു ശക്തി വെളിയിൽ വന്നു. അതിനുശേഷം നാട്ടിൽ വളരെയധികം പേർ കൊല ചെയ്യപ്പെടുന്നു. ആര് ചെയ്യുന്നു, എന്തിനു ചെയ്യുന്നു, യാതൊരു വിവരവുമില്ല. അവർ റേഡിയോയിൽ പരീക്ഷണം നടത്തിയതിനു ശേഷമാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത് എന്നൊരു ഘട്ടത്തിൽ കുട്ടികൾക്ക് മനസ്സിലാവുന്നു. പിന്നീട് അതിനെ തടയുന്നതിന് വേണ്ടി അവർ ചെയ്യുന്ന സാഹസങ്ങളെ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന സിനിമയാണ് ദ റീച്ച്. എല്ലാവർക്കും ഫാസ്റ്റ്കട്സിന്റെ മറ്റൊരു വണ്ടർഫുൾ എപ്പിസോഡിലേക്ക് സ്വാഗതം. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഇപ്പോൾ തന്നെ ബെൽ ബട്ടൺ അമർത്തിക്കോളൂ. നിങ്ങളെ കാത്ത് വെറൈറ്റി സിനിമകൾ ഒത്തിരി കാത്തിരിപ്പുണ്ട്. സിനിമയുടെ ആദ്യത്തെ സീനിൽ നഗരത്തിൽ നിന്നും മാറി ശാന്തമായ ഒരു റോഡ്, റോഡിലൂടെ ഒരു കാർ പോയിക്കൊണ്ടിരിക്കുന്നു. ആ കാർ ഓടിക്കുന്ന ആളെ കണ്ടാൽ നമ്മുടെ കടമറ്റത്ത് കത്തനാരല്ലേ, അയാൾക്ക് കോട്ടും സൂട്ടും കൊടുത്ത പോലെ ഇരിക്കും. അയാളുടെ പേരാണ് ക്വിൻലി. ആ കാറിന്റെ ബാക്ക് സീറ്റിൽ അയാളുടെ മകനും ഉണ്ടായിരുന്നു. നമ്മുടെ കത്തനാർക്ക് പ്രേതത്തെ പിടിക്കൽ തന്നെയാണ് പണി. വണ്ടി മുഴുവൻ പുള്ളിയുടെ പണിയായുധങ്ങളായിരുന്നു. അയാൾ അയാളുടെ മകനെ ആദ്യമായിട്ടാണ് കുലത്തൊഴിലിന് കൊണ്ടുപോകുന്നതെന്ന് തോന്നുന്നു. പയ്യൻ അച്ഛന്റെ ബുക്സ് എല്ലാം എടുത്ത് വലിയ പഠനമാണ്. പേജ് മറിച്ച് നോക്കുന്നതിനിടയിൽ ബുക്കിൽ കുറെ ഡയഗ്രാംസ് ഒക്കെ വരച്ചു വെച്ചിരിക്കുന്നത് കാണുന്നു. ഇത് എന്തിന്റെ പടമാണ് അച്ഛന്ന് വലിയ കാര്യത്തിൽ അപ്പനോട് ചോദിക്കുമ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ നോക്കാതെ അടങ്ങിയിരിക്കട ചക്കെന്ന് അപ്പൻ മറുപടി പറയുന്നു. അതോടുകൂടി അവൻ ബുക്കെല്ലാം അടച്ചു വെച്ച് വേറെ എന്തൊക്കെ അവിടെ ഉണ്ടെന്ന് പരത്തുന്നു. അമ്പട ഒരു ഗൺ. അച്ഛന്റെ കയ്യിൽ എവിടുന്ന തോക്ക് എന്നൊക്കെ ചോദിക്കുമ്പോൾ നീ അതങ്ങനെ അവിടെ വെച്ചിട്ട് മര്യാദയ്ക്ക് ഇവിടെ മുമ്പിൽ വന്നിരിക്കുന്നുണ്ടോ എന്ന് അപ്പൻ. എന്തായാലും അവർ ഒരു വീടിന്റെ മുമ്പിൽ യാത്ര അവസാനിപ്പിച്ചു. അവിടെ ഒരു സ്ത്രീ അവരെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവരുടെ മകന്റെ ദേഹത്ത് കയറിയ ബാധ ഒഴിപ്പിക്കാനായിട്ടാണ് അപ്പൻ കത്തനാരും മകൻ കത്തനാരും കൂടി അങ്ങോട്ട് ചെല്ലുന്നത്. ആ സ്ത്രീ തന്റെ മകനെ കുറിച്ച് വിശദമായി സംസാരിക്കുന്നു. അവൻ വരച്ച ചില ചിത്രങ്ങൾ കൂടി കാണിച്ചു കൊടുക്കുന്നുണ്ട്. പയ്യൻ ബാധ കയറിയപ്പോൾ തൊട്ടു വീടിന്റെ ബേസ്മെന്റിലാണ് ഇരിക്കുന്നത്. എന്നാൽ അവിടെ പോയി ചെക്കനെ കാണാമെന്ന് പറഞ്ഞ് നമ്മുടെ കത്തനാർ മകനെയും കൂട്ടി ബേസ്മെന്റിലേക്ക് പോകുന്നു. അവിടെ പയ്യൻ തലയും കുനിച്ചിരിപ്പുണ്ട്. അവനോട് കാര്യങ്ങൾ ചോദിച്ചിട്ടൊന്നും അവൻ മറുപടി പറയുന്നില്ല. പകരം അവന്റെ ഉടുപ്പ് തുറന്നു കാണിക്കുന്നു. അവന്റെ നെഞ്ചിൽ നമ്മൾ കാണുന്നത് കത്തനാരുടെ ബുക്കിൽ വരച്ചു വെച്ചിരിക്കുന്ന അതേ ഡയഗ്രാമാണ്. ഇത് കണ്ട് നമ്മുടെ കത്തനാർ വല്ലാതെ ഭയപ്പെടുന്നു. എല്ലാവരും അത് കണ്ട് ഭയന്ന് വിറയ്ക്കുന്നുണ്ട്. അവർക്ക് നേരെയുള്ള ഭിത്തിയിൽ ആ പയ്യന്റെ നെഞ്ചിൽ അടയാളം തെളിഞ്ഞു വരുന്നതായാണ് അവർ കാണുന്നത്. പ്രേതങ്ങൾ അങ്ങനെയാണല്ലോ അടയാളങ്ങൾ കാണിക്കുന്നത്. പിന്നെ നമ്മൾ കാണുന്നത് ഒരു 10 വർഷം കഴിഞ്ഞുള്ള കാര്യങ്ങളാണ്. ഒരു കാർ കാണുന്നില്ലേ, അതിന്റെ ബാക്ക് സീറ്റിൽ ഇരിക്കുന്നതാണ് നമ്മുടെ കഥയിലെ നായിക ജെസീക്ക. അവളുടെ അച്ഛനും അമ്മയുമാണ് മുമ്പിലിരിക്കുന്നത്. മൊത്തത്തിൽ എല്ലാവരുടെ മുഖത്ത് നോക്കിയാൽ അറിയാം എല്ലാവരും ആകപ്പെടെ ദുഃഖത്തിലാണെന്ന്. ജെസീക്കയുടെ സഹോദരൻ മരിച്ചു പോയിരിക്കുന്നു. എല്ലാവരും ആ ഷോക്കിൽ നിന്നും തിരികെ വന്നിട്ടില്ല. അങ്ങനെ അവർ ആ കാറിൽ വീട്ടിലേക്ക് വരികയാണ്. വീട്ടിലെത്തിയിട്ടും സഹോദരൻ ഇല്ലാത്ത വീട്ടിലേക്ക് കയറാൻ അവൾക്ക് തോന്നിയില്ല. അവൾ സൈക്കിൾ എടുത്ത് സ്ഥിരമായി പോകാറുള്ള ഷോപ്പിലേക്ക് പോകാമെന്ന് കരുതി. ആ ഷോപ്പ് എന്ന് വെച്ചാൽ പുരാതനമായ സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഒരു കടയാണ്. അവൾ ആ കടയിൽ ചെന്നപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ആ കടയിലെ ഓരോ സാധനങ്ങളും നോക്കി നോക്കി നടക്കുന്നതിനിടയിലാണ് അവൾക്കൊരു പഴയ ഗ്രാമഫോൺ കാസറ്റ് കിട്ടുന്നത്. അത് വാങ്ങാമെന്ന് കരുതി കൗണ്ടറിലേക്ക് ചെന്നപ്പോൾ അവിടെ ആരുമില്ല. അവിടെ അവൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്തു. എന്നിട്ട് അവിടെ കണ്ടൊരു ബെല്ലടിച്ച് നോക്കി. എന്നിട്ടും ആരും വന്നില്ല. ഇവിടെ ആരുമില്ലെന്ന് ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് ആ കടയുടെ ഓണർ അവളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. പെട്ടെന്ന് അയാളെ കൺമുന്നിൽ കണ്ടതുകൊണ്ട് ജെസീക്ക ആകെ പേടിച്ചു പോയി. ഓ, പേടിച്ചു പോയല്ലോ, ഇങ്ങനെ മിണ്ടാതെ വന്ന് നിന്നാൽ പേടിക്കില്ലെന്ന് ജെസീക്ക പറഞ്ഞു. ആ കടയുടെ ഓണർ അവളെ പേടിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചതല്ല, എങ്കിലും സോറി പറയുന്നു. ശരി ശരി, ഈ കാസറ്റ് വാങ്ങാൻ വന്നത്, ഇതിനെത്രയെന്ന് ജെസീക്ക ചോദിക്കുന്നു. ഇതോ, ഇത് $10 തന്നാൽ മതി. $10, അതൊക്കെ കൂടുതലാണ്. ഇതൊക്കെ റയർ പീസാണ്, ഒരു $9 താ. എന്റെ കയ്യിൽ എത്ര പണമൊന്നുമില്ല. അവളെ കണ്ടിട്ട് പാവം തോന്നിയിട്ടാവണം, എങ്കിൽ വേറെ എന്തെങ്കിലും പോയി എടുത്തോളൂ എന്ന് പറഞ്ഞ് അവളെ വീണ്ടും അകത്തേക്ക് വിടുന്നു. ജെസീക്ക വീണ്ടും അവിടേക്ക് നോക്കി നടക്കുമ്പോൾ ഒരു പെട്ടിരിക്കുന്നത് കാണുന്നു. അത് നിറയെ ഇലക്ട്രോണിക് സാധനങ്ങളാണ്. നമ്മുടെ ജെസീക്ക ഭാവിയിൽ ഒരു സയന്റിസ്റ്റ് ആണ്, വലിയ പരീക്ഷണങ്ങളൊക്കെ നടത്തണമെന്ന് മാത്രമാണ് അവളുടെ ചിന്ത. എന്നാൽ പിന്നെ അത് തന്നെ എടുത്തേക്കാം എന്ന് അവൾ കരുതി. അവൾ വീണ്ടും കൗണ്ടറിൽ വന്ന് വില ചോദിച്ചു. ഇതിനൊരു $5 തന്നാൽ മതി. $5, ഈ ഉണക്കപ്പെട്ടിക്കോ? ഈ നാട്ടിലൊന്നും ഇല്ലാത്ത വിലയാണല്ലോ അവിടെ എല്ലാത്തിനും. എന്റെ പൊന്നു കൊച്ചെ, നീ ഇങ്ങനെ എന്ത് സാധനം എടുത്താലും വില കുറയ്ക്കാൻ നോക്കിയാൽ ഞാൻ എന്ത് ചെയ്യും? എനിക്കും ജീവിക്കണ്ടേ? അതൊക്കെ പോട്ടെ, നീ ആ ഡാനിയലിന്റെ മോളല്ല, നിന്റെ ആങ്ങളല്ലേ ഈ അടുത്ത് മരിച്ചു പോയത് എന്ന് കടക്കാരൻ ചോദിച്ചപ്പോൾ ജെസീക്ക് ആകെ സങ്കടമാവുന്നു. ബ്രദറിന്റെ ഓർമ്മകളിൽ നിന്ന് രക്ഷപ്പെടാൻ ഇങ്ങോട്ട് വന്നത്, ഇവിടുത്തെ സിറ്റുവേഷൻ ഇങ്ങനെയാണല്ലോ എന്ന് ഓർത്ത് ജെസീക്ക ആകെ വിഷമിക്കുന്നു. അവളുടെ മുഖം കണ്ടപ്പോഴേ സംഗതി പന്തിയല്ലെന്ന് അയാൾക്ക് തോന്നി. ഓ സോറി, ഞാൻ നിന്നെ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, നിനക്ക് വേണമെങ്കിൽ ഇത് കൊണ്ടുപോക്കോ, പണമൊന്നും തരണ്ടെന്ന് പറഞ്ഞ ആ സീൻ കൂളാക്കി. കിട്ടിയതാട്ടെ എന്ന് കരുതി അവൾ ആ ബോക്സും കൊണ്ട് വീട്ടിലേക്ക് പോയി. പെട്ടിയും പിടിച്ച് വീടിനുള്ളിലേക്ക് കയറിയപ്പോൾ കൃത്യമായി അമ്മയുടെ മുമ്പിൽ ചെന്ന് പെട്ടു. പെട്ടി കണ്ടപ്പോൾ അമ്മ ചോദിച്ചു, ഇതെന്താണ് പെട്ടിയൊക്കെ ആയിട്ട്? എന്റെ സയൻസ് എക്സ്പെരിമെന്റ് ഉള്ള സാധനങ്ങളാണ് ജെസീക്ക. നിന്റെ ഫ്രണ്ട് ആ സാം വിളിച്ചിരുന്നു, അവനും എന്തോ എക്സ്പെരിമെന്റിന്റെ കാര്യമാണ് പറഞ്ഞത്. പക്ഷെ ഒരു കാര്യം, ഈ കണ്ണിൽ കണ്ടതൊക്കെ പെറുക്കിയെടുത്ത് വീട്ടിനകത്തേക്ക് കൊണ്ടുവരാതെ കൈയോടത് ഇപ്പൊ തന്നെ അച്ഛന്റെ ഗ്യാരേജിൽ കൊണ്ടുചെന്ന് വെച്ചോ എന്ന് അമ്മ പറയുന്നു. ഇത് കേട്ട ഉടനെ ജെസീക്ക പെട്ടിയുമായി അച്ഛന്റെ ഗ്യാരേജിലേക്ക് പോകുന്നു. അവിടെ ഗ്യാരേജിൽ അവളുടെ അച്ഛൻ അവളുടെ സഹോദരന്റെ ഇഷ്ടപ്പെട്ട ഗെയിം ബോർഡുമായി കളിക്കാനിരിക്കുന്നതാണ് കാണുന്നത്. അവളുടെ കയ്യിലെ ബോക്സ് കണ്ടപ്പോൾ അതെന്താണെന്നറിയാൻ അച്ഛനും കൗതുകം. അച്ഛനും അമ്മയ്ക്കും അവളുടെ സയൻസ് പ്രാന്തിനെ കുറിച്ച് നന്നായി അറിയാവുന്നത് കൊണ്ട് തന്നെ ആ ബോക്സിലുള്ള സാധനങ്ങൾ കണ്ട ബാളശ്ശേരി ഇതൊക്കെ ഇവിടെ വെച്ചിട്ട് നീ നന്നായി പോയി കിടന്നുറങ്ങുന്നു പറഞ്ഞ് അവൾ അവിടെ നിന്നും പറഞ്ഞു വിടുന്നു. അവളുടെ വീട്ടിൽ ആരോ ഗസ്റ്റ് വന്നിട്ടുണ്ടല്ലോ. കഥ തുറന്ന് നോക്കിയപ്പോൾ ജെസീക്കയുടെ ഫ്രണ്ട്സാണ് സാമും സെഡറും. സാം വളരെ ഡീസന്റായി സുഖമാണോ, എക്സ്പെരിമെന്റ് ഒക്കെ എങ്ങനെ പോകുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ സെഡാർ ജെസീക്കയ്ക്ക് കുറച്ച് ഉരുളക്കിഴങ്ങ് എടുത്ത് കൊടുക്കുന്നു. എന്നിട്ട് ഇത് വെച്ചോ, നിന്റെ
എക്സ്പെരിമെന്റ് ആവശ്യമില്ലെന്നൊക്കെ പറഞ്ഞ് വമ്പൻ സീൻ. ഓക്കെ, നാളെ സ്കൂളിൽ കാണാമെന്ന് പറഞ്ഞ് അവർ പോകുന്നു. അന്ന് രാത്രി ജെസിക്കയുടെ അച്ഛൻ കിടക്കുന്നതിന് മുമ്പ് അവളുടെ മുറിയുടെ കഥകൾ തുറന്ന് നോക്കുമ്പോൾ അവൾ ആരോട് ഫോൺ ചെയ്യുന്നതാണ് കാണുന്നത്. അച്ഛനെ കണ്ടതും പെട്ടെന്ന് അവൾ ഫോൺ കട്ട് ചെയ്യുന്നു. അച്ഛൻ ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞ് പോയി കഴിയുമ്പോൾ വീണ്ടും പതിയെ ഫോൺ വിളി തുടങ്ങുന്നോട് ജെസിക്ക. ആരാണ് ഫോണിൽ എന്നാണ് ആലോചിക്കുന്നത്. മറ്റാരുമല്ല, നമ്മുടെ സാം തന്നെ. സാമിന് ജെസിക്കയുടെ മേലൊരു കണ്ണുണ്ടായിരുന്നു. ജെസിക്കയുടെ അച്ഛനും അമ്മയും അവളെ കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത്. അവൾക്ക് പ്രായമായി വരുന്നു, എന്തൊക്കെയാണോ മനസ്സിലെന്ന് അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് അവർ. അവളുടെ മനസ്സിൽ നിറയെ സയൻസ് മാത്രമേ ഉള്ളൂ എന്നും അപ്പനെ പോലെ തന്നെയാണ് മകളും എന്ന് പറഞ്ഞ് അമ്മ അഭിമാനം കൊള്ളുന്നുണ്ട്. ഭാര്യയുടെ വാക്ക് കേൾക്കുമ്പോൾ അച്ഛനും സന്തോഷം തോന്നുന്നുണ്ട്. അയാൾ ഭാര്യയോട് പറയുന്നു, നീ കിടന്നോ, എനിക്ക് ഗ്യാരേജിൽ കുറച്ച് പണിയുണ്ട് എന്ന് പറഞ്ഞ് ഗ്യാരേജിലേക്ക് പോകുന്നു. അവിടെ ജെസിക്ക കൊണ്ടുവന്ന് വെച്ച ബോക്സ് കാണുമ്പോൾ അതിനുള്ളിൽ എന്താണെന്ന് അറിയാൻ അയാൾ എടുത്ത് നോക്കുന്നു. ആ ബോക്സിനുള്ളിൽ നിന്നും കുറെ പഴയ പേപ്പർ കിട്ടുന്നു. അതിൽ നമ്മുടെ കത്തനാരുടെ ബുക്കിലെ പടങ്ങൾ പോലെയുള്ള പടങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. പക്ഷെ അതൊക്കെ പ്രേതത്തിന്റെ സിമ്പിളാണെന്ന് പുള്ളിക്ക് അറിയില്ലല്ലോ. പെട്ടെന്ന് പുറകിൽ എന്തോ ശബ്ദം കേട്ട് അയാൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഉറക്കം വരാതെ ജെസിക്കയും ഗ്യാരേജിനുള്ളിലേക്ക് കയറി വരുന്നതാണ് കാണുന്നത്. പിന്നീട് അച്ഛനും മോളും കൂടിയായി ബോക്സ് പരിശോധന. അതിനിടയിൽ അവർക്കൊരു പഴയ ടേപ്പ് റെക്കോർഡർ കിട്ടുന്നു. അത് ജാംബോന്റെ കാലത്തെ ടേപ്പ് റെക്കോർഡർ ആയിരുന്നുകൊണ്ട് സ്വിച്ച് ഒന്നും നന്നായി വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ജെസിക്ക അവിടെ കണ്ടൊരു കത്തി എടുത്ത് ആ സ്വിച്ച് കുത്തി തിരിക്കാൻ ശ്രമിക്കുന്നു. അതിനിടയിൽ അബദ്ധത്തിൽ അവളുടെ കൈ മുറിയുന്നു. ഇത് കണ്ട അച്ഛൻ, എന്റെ പൊന്നെ നീ എന്തായി കാണിച്ചു എന്ന് ചോദിച്ച് വഴക്ക് പറഞ്ഞ് അവൾ അവിടെ നിന്ന് മുറിയിലേക്ക് കൊണ്ടുപോകുന്നു. ആ ടേപ്പ് റെക്കോർഡർ നിറയപ്പോൾ ജെസിക്കയുടെ രക്തം തളം കെട്ടി കിടക്കുകയാണ്. അവൾ റൂമിൽ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ ടേപ്പ് റെക്കോർഡറിൽ നിന്നും കുറച്ച് രക്തം തനിയെ പുറത്തേക്ക് വരുന്നു. അവൾ ഉറങ്ങുന്ന സമയത്ത് കട്ടിലിൽ ഒരു കൈനിഴൽ വരുന്നത് കാണുന്നില്ലേ. അവൾ അലറി വിളിച്ച് ചാടി എഴുന്നേൽക്കുന്നു. അവളുടെ ഒച്ച കേട്ട് ഓടി വന്ന അച്ഛനോട് എന്തോ സ്വപ്നം കണ്ടതുപോലെ തോന്നി. അച്ഛൻ പോയി കിടന്നു എന്ന് പറയുന്നു. പിറ്റേന്ന് രാവിലെ സ്കൂളിൽ അവർ ത്രിമൂർത്തികൾ ഒരുമിച്ച് വാചകം വിളിച്ച് നിൽക്കുകയാണ്. പെട്ടെന്ന് നമ്മുടെ സെഡറിന് ഒരു ഐഡിയ തോന്നി. ഇന്ന് വൈകിട്ട് നമുക്ക് ഒരുമിച്ച് സയൻസ് പ്രോജക്ട് ചെയ്യാമെന്ന് പ്ലാൻ ചെയ്യാൻ തുടങ്ങി. ഈ സമയത്താണ് എവിടെ നിന്നൊരു പയ്യന് വന്ന് നമ്മുടെ ജെസിക്കയെ ട്യൂൺ ചെയ്യാൻ നോക്കുന്നത്. ഈ വീക്കെൻഡിൽ ഒരു ഡാൻസ് പ്രോഗ്രാം ഉണ്ട്, അതിനവൾ ചെല്ലുന്നു എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അത് നമ്മുടെ സാമിന് മുമ്പിൽ വെച്ച്. അപ്പോൾ തന്നെ അവിടേക്ക് മറ്റൊരു പെൺകുട്ടി വരുന്നു. എന്നിട്ട് ഈ പയ്യനെയും വിളിച്ച് അവിടെ നിന്ന് സ്ഥലം ഇടുന്നു. കാരണം അവൾക്ക് മനസ്സിലായി കിട്ടിയ ഗ്യാപ്പിൽ അവൻ ജെസിക്കയെ ട്യൂൺ ചെയ്യാൻ പോയതാണെന്ന്. ഇതൊക്കെ കണ്ടിട്ട് ജെസിക്കയ്ക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. ഇവനൊക്കെ ഇപ്പോൾ എവിടെ നിന്ന് വന്നടാന്ന് ചിന്തിച്ച് അവിടെ നിൽക്കുന്നു. അവിടെ നിന്ന് നേരെ നമ്മൾ കാണുന്നത് ജെസിക്കയുടെ ലാബാണ്. കൂടെ നമ്മുടെ സാമും സെഡറും ഉണ്ട്. ജെസിക്ക അവിടെ വെച്ച് ഉരുളക്കിഴങ്ങ് വെച്ച് പരീക്ഷണങ്ങൾ ചെയ്യുകയായിരുന്നു. ഉരുളക്കിഴങ്ങ് വെച്ച് ഒരു പ്യുവർ ലൈറ്റ് ഉണ്ടാക്കാനുള്ള പരിശ്രമത്തിലായിരുന്നു അവൾ. അവളുടെ സയൻസിനോടുള്ള താല്പര്യം കണ്ടിട്ട് സെഡർ അവളെ വല്ലാതെ പൊക്കി പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സാം പതിയെ അവിടെ നിന്ന് സ്കൂട്ടാവുന്നു. എന്നിട്ട് ജെസിക്കയുടെ റൂമിലേക്ക് ചെന്ന് റൂമിൽ ഓരോന്നൊക്കെ നോക്കി നടക്കുകയാണ്. അപ്പോൾ നമ്മുടെ ജെസിക്കയും പതിയെ റൂമിലേക്ക് വരുന്നു. അവിടെ വെച്ച് റൊമാൻറ്റിക് സീൻ ഉണ്ടാക്കാനുള്ള പ്ലാനാണ് രണ്ടാളും. ഈ സമയത്ത് ഗ്യാരേജിൽ നമ്മുടെ സെഡർ ഒറ്റയ്ക്കാണ്. അവൾക്ക് ആ ബോക്സിന്റെ ഉള്ളിൽ നിന്നും പ്രേതങ്ങളുടെ ഡയഗ്രാം വരച്ച പേപ്പർ കിട്ടുന്നു. അതൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കുന്നതിനിടയിൽ പെട്ടെന്ന് ആ ടേപ്പ് റെക്കോർഡർ തനിയെ ഓണായി പാട്ട് കേൾക്കാൻ തുടങ്ങുന്നു. സെഡറിന് ഇതൊക്കെ കണ്ടപ്പോൾ ആകെ പേടിയായി. അവിടെ റൂമിൽ റൊമാൻറ്റിക് ആവാൻ പോയവർ എന്തോ വലിയ ശബ്ദം കേട്ട് ഗ്യാരേജിലേക്ക് ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് സെഡർ ഇരട്ടത്ത് നിൽക്കുന്നതാണ്. സെഡർ അവളുടെ മുഖം വലിച്ച് കീറുന്നതാണ് കാണുന്നത്. ഇത് കണ്ട് സാമും ജെസിക്കയും ഭയന്ന് നിലവിളിക്കുന്നു. അപ്പോൾ പെട്ടെന്ന് മറ്റൊരിടത്ത് നിന്നും സെഡർ കടന്നു വരുന്നു. അവൾക്കൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ സ്വല്പം മുമ്പ് സാമും ജെസിക്കയും കണ്ട എന്താണ്? പ്രേതം കളി തുടങ്ങിയ മക്കളെ. ജെസിക്കയുടെ കയ്യിലെ മുറിവ് ഇപ്പോൾ വലുതായി വരുന്നുണ്ട്. അത് കണ്ടാൽ ബോക്സിലെ പേപ്പറിൽ വരച്ചു വെച്ചിരിക്കുന്ന അടയാളം പോലെ തന്നെ. ജെസിക്കയ്ക്ക് എന്തോ വല്ലാതെ തോന്നുന്നുണ്ട്. എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നെന്ന പോലെ ഒരു തോന്നൽ. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് കാട്ടിലൂടെ ജെസിക്കയുടെ അച്ഛൻ കാർ ഓടിച്ച് വരുന്നതാണ്. കാറിലെ ഓഡിയോ സെറ്റ് നന്നായി വർക്ക് ചെയ്യുന്നില്ല. അത് ഇടയ്ക്കിടെ അനാവശ്യ ശബ്ദങ്ങളെല്ലാം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു. ഇതെന്തെങ്ങനെ അൺനാച്ചുറൽ ആയിട്ട് പെരുമാറുന്നതെന്ന് അറിയാൻ അയാൾ വണ്ടി നിർത്തിയിട്ട് നോക്കാമെന്ന് കരുതി. അയാൾ കാർ സൈഡിൽ ഒതുക്കുന്നു. ആ സമയത്ത് കാറിന്റെ പുറകിൽ ഒരു സ്ത്രീ വരുന്നത് കാണുന്നു. ആ സ്ത്രീ എന്തൊക്കെയോ പുലമുന്നുണ്ടായിരുന്നു. അവൾ നമ്മുടെ ലോകത്തിന്റെ വാതിൽ തുറന്നിരിക്കുന്നു. അവളുടെ കയ്യിൽ അടയാളം തെളിഞ്ഞിരിക്കുന്നു. അവളിലൂടെ അവൾക്കുള്ള വേദന ഉടനെ കൊടുക്കണം എന്നൊക്കെ എന്തൊക്കെയോ പുലമുന്നുണ്ടായിരുന്നു ആ സ്ത്രീ. അയാൾ വണ്ടി നിർത്തി ഒന്നുകൂടി ആ സ്ത്രീ എന്താണ് പറയുന്നതെന്ന് അറിയാൻ ശ്രദ്ധിച്ചപ്പോൾ ആ സ്ത്രീ പെട്ടെന്ന് അപ്രത്യക്ഷമായി. പെട്ടെന്ന് അയാളുടെ കയ്യിൽ മറ്റൊരു കൈ വന്ന് പിടിക്കുന്നു. ഇനി ഇവിടെ നിന്നാൽ സംഗതി പന്തിയല്ലെന്ന് അയാൾക്ക് മനസ്സിലായി. എത്രയും പെട്ടെന്ന് ജീവനും കൊണ്ട് രക്ഷപ്പെടുന്നു. നേരത്തെ വീട്ടിലെത്തി അയാൾ സുഹൃത്തായ പോലീസുകാരൻ ചാർലിയെ കൂടി വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നു. എന്നിട്ട് കാറിൽ വെച്ച് സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയുന്നു. ഇവിടെ എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു, നിനക്ക് ഇതൊക്കെ ഒന്ന് അന്വേഷിക്കാൻ പാടില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ജെസിക്കയോടൊപ്പം അവളുടെ വീട്ടിലുണ്ടായിരുന്ന സെഡറും ഈ കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. ഗ്യാരേജിൽ വെച്ച് നടന്ന കാര്യങ്ങളോടൊപ്പം ഇതെല്ലാം കൂടി കേട്ടപ്പോൾ ജെസിക്കയ്ക്ക് അച്ഛൻ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് തോന്നി. പക്ഷേ ആ പോലീസുകാരൻ ചാർലിക്ക് ഇതിലൊന്നും വിശ്വാസം ഉണ്ടായിരുന്നില്ല. നീ ചുമ്മാ വെള്ളം അടിച്ച് വണ്ടി ഓടിച്ചതായിരിക്കും, എന്തൊക്കെ പൊട്ടത്തരങ്ങളാണ് ഈ പറയുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തായാലും ചാർലി ജെസിക്കയുടെ അമ്മയോട് ഭർത്താവിനൊന്ന് ശ്രദ്ധിച്ചോളം പറയുന്നു. ഇനി വെള്ളം അടിച്ചതിന്റെ ഹാങ് ഓവർ ആണോ അതോ മകന്റെ കാര്യം ഓർത്തിട്ടാണോന്ന് അറിയില്ലല്ലോ. പിറ്റേന്ന് ജെസിക്കയും സെഡറും സ്കൂളിലെ ഗ്രൗണ്ടിൽ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ജെസിക്കയാകെ മൂഡ് ഓഫ് ആയിരിക്കുന്ന കാര്യം സെഡർ അന്വേഷിക്കുന്നു. ജെസിക്കയുടെ കയ്യിലെ കെട്ടഴിച്ച് കാണിക്കുന്നു. അവളുടെ കയ്യിൽ പ്രേതത്തിന്റെ സിമ്പിൾ ഇപ്പോൾ കൂടുതൽ തെളിഞ്ഞു വന്നിരിക്കുന്നു. അതെന്താണ് ഉണങ്ങാത്ത എന്ന ടെൻഷനിലായിരുന്നു ജെസിക്ക. അവളൊന്ന് ഫ്രഷ് ആകാമെന്ന് കരുതി സെഡർ ഒരു തമാശ പിടിക്കാമെന്ന് കരുതി കയ്യിലുണ്ടായിരുന്ന പിസ എടുത്ത് മുഖത്ത് തേച്ച് പിടിപ്പിക്കുന്നു. എന്നിട്ട് ഇങ്ങനെയല്ല ഞാൻ കഴിഞ്ഞ ദിവസം മുഖം മരിച്ച് കീർന്ന് കണ്ടതെന്നൊക്കെ ചോദിച്ച് ജെസിക്കയെ ചിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പെട്ടെന്ന് അവിടെ ഗ്രൗണ്ടിൽ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചിരുന്ന കോച്ച് സെഡറിനെ പ്രാക്ടീസിനായി വിളിക്കുന്നു. സെഡറും ബാക്കി ടീംമേറ്റ്സും ഒക്കെ പ്രാക്ടീസിനായി പോകുമ്പോൾ ഒരു പെൺകുട്ടി മാത്രം പോകാതെ അവിടെ തന്നെ പുറംതിരിഞ്ഞ് നിൽക്കുന്നത് ജെസിക്ക കാണുന്നു. അവൾക്കത് കണ്ടപ്പോൾ എന്തോ പന്തികേട് തോന്നി. പെട്ടെന്ന് ആ പെൺകുട്ടിയെ മറ്റാരോ നിയന്ത്രിക്കുന്നത് പോലെ അവൾ മുന്നോട്ട് നടന്ന് ഒരു ഇരുട്ട് മുറിയിലുള്ളിലേക്ക് കയറിപ്പോകുന്നു. ജെസിക്ക ഇത് കണ്ടുകൊണ്ട് അയ്യോ നീ എങ്ങോട്ടേക്ക് പോകുന്നേ, അത് ഡാർക്ക് റൂമാണ്, അവിടെ പോകാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ആ പെൺകുട്ടി ഒന്നും കേൾക്കുന്നില്ല. ജെസിക്ക അവളുടെ പുറകെ ഓടിപ്പോയ റൂമിൽ കയറുന്നു. ആ ഇരുട്ട് മുറിയുടെ ഉള്ളിൽ ആ പെൺകുട്ടി പുറംതിരിഞ്ഞ് നിൽക്കുകയാണ്. ജെസിക്ക പതിയെ ആ കുട്ടിയുടെ തോളിൽ കൈവയ്ക്കാൻ തുടങ്ങുമ്പോൾ മറ്റൊരു കൈ അവളുടെ കയ്യിൽ കയറി പിടിക്കുകയും അവൾ ഉറക്കെ നിലവിളിക്കുകയും ചെയ്യുന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ സെഡർ അവളുടെ പുറകിൽ നിൽക്കുന്നുണ്ട്. നീ എന്തിനാ എങ്ങോട്ടൊക്കെ കയറുവന്ത്, ഇവിടെ എന്താ പരിപാടി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ജെസിക്ക അവിടെ നടന്ന സംഭവങ്ങൾ പറയാൻ വേണ്ടി മറ്റേ പെൺകുട്ടിയെ നോക്കുമ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല.
അവിടുന്ന് നമ്മൾ വീണ്ടും കാണുന്നത് ജെസ്സിക്കയുടെ വീടാണ്. അവിടെ അവളുടെ അമ്മ തയ്യൽപ്പണിയിലായിരുന്നു. പെട്ടെന്ന് ഫോൺ ബെൽ അടിച്ചു. ഫോൺ എടുത്തപ്പോഴത് നമ്മുടെ പോലീസുകാരൻ ചാർലി ആയിരുന്നു. ഹലോ മാഡം, നിങ്ങളുടെ അയൽക്കാർ സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് തന്നിട്ടുണ്ട്. നിങ്ങളുടെ ഗാരേജിൽ നിന്നും എപ്പോഴും എന്തോ പാട്ട് കേൾക്കുന്നു, അത് മറ്റുള്ളവർക്ക് ശല്യമാകുന്നു എന്നാണ് പരാതി. ഇത് കേട്ടപ്പോൾ അവർക്കാകെ കൺഫ്യൂഷനായി. ഞാൻ ഇതുവരെ അങ്ങനെയൊന്നും കേട്ടിട്ടില്ലോ. എന്തായാലും നോക്കാമെന്ന് പറഞ്ഞ് അവർ ഫോൺ കട്ട് ചെയ്തിട്ട് ചെയ്തുകൊണ്ടിരുന്ന തയ്യൽ ജോലികൾ ചെയ്യാനായി ഇരിക്കാൻ തുടങ്ങി. അവർ ടി വി കണ്ടുകൊണ്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പെട്ടെന്ന് ടി വി ഓഫായി പോയി. അപ്പോൾ അവിടെ എവിടെ നിന്നൊരു പാട്ട് ഒഴുകി വരുന്ന പോലെ അവർക്ക് തോന്നി. അത് എവിടെ നിന്നാണെന്ന് അറിയാൻ വേണ്ടി അവർ ഇറങ്ങി നടന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ജെസിക്ക സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്ന് കയറിയപ്പോൾ വാതിൽ തുറന്നു കിടക്കുകയായിരുന്നു. ഫോൺ റിസീവർ താഴേക്ക് തൂങ്ങി കിടക്കുകയായിരുന്നു. അവൾ അമ്മയെ വിളിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് ചെന്നു. അവിടെ അമ്മ എന്തോ ഇറച്ചി കറി വെക്കുന്നതിനായി മുറിക്കുന്നതാണ് അവൾ കണ്ടത്. അത് എന്ത് ഇറച്ചിയാണെന്ന് നോക്കാനായിട്ട് അടുത്ത് ചെന്ന് നോക്കിയപ്പോൾ ആ ഇറച്ചിയുടെ കൂട്ടത്തിൽ മനുഷ്യന്റെ കണ്ണും മൂക്കും വായുമൊക്കെ കണ്ട് അവൾ ആകെ പേടിക്കുന്നു. അവളുടെ അമ്മ സ്വന്തം തല അറുത്ത് മുറിച്ച് വെട്ടി നിൽക്കുന്ന രംഗമാണ് പാവം ജെസിക്ക കാണുന്നത്. ഞെട്ടി ഉറച്ചുകൊണ്ട് അവൾ ഇറങ്ങി ഓടുന്നു. നേരെ സാമിന്റെ അടുത്തേക്കാണ് അവൾ കരഞ്ഞുകൊണ്ട് പോകുന്നത്. സാമിന്റെ അടുത്ത് നടന്ന സംഭവങ്ങളെല്ലാം പറയുമ്പോഴേക്കും നമ്മുടെ ചാർലി പോലീസിന് വാക്കി ടോക്കിയിൽ ഇൻഫർമേഷൻ കിട്ടുന്നു. പിന്നീട് കാണുന്നത് ജെസ്സിക്കയുടെ വീട് നിറച്ച് പോലീസുകാർ നിൽക്കുന്നതാണ്. ജെസ്സിക്കയുടെ അച്ഛൻ വീട്ടിലേക്ക് വരുമ്പോൾ വീട് നിറയെ പോലീസ് നിൽക്കുന്നത് കണ്ട് അയാൾക്കൊന്നും മനസ്സിലാവുന്നില്ല. അയാൾ ചാർലിയോട് എന്താ നിങ്ങളെല്ലാവരും ഇവിടെ, എന്തുണ്ടായത്, എന്റെ ഭാര്യയ്ക്കും മോൾക്കും എന്താ പറ്റിയതെന്നൊക്കെ ചോദിച്ച് വീടിനുള്ളിലേക്ക് കയറാൻ നോക്കുന്നു. എന്നാൽ അയാളെ വീടിനുള്ളിലേക്ക് കയറ്റിവിടാൻ പോലീസുകാർ സമ്മതിക്കുന്നില്ല. നീ ഇപ്പോൾ തൽക്കാലം അകത്തേക്ക് കയറണ്ട, പുറത്തേക്കും പോകണ്ട എന്ന് പറഞ്ഞ് അയാളെ പിടിച്ച് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു. ഈ സമയത്ത് ജെസ്സിക്കയെ കാണാനായി സെഡർ അവളുടെ വീട്ടിലെത്തുന്നുണ്ട്. പക്ഷേ വീട് നിറയെ പോലീസുകാർ കണ്ടിട്ട് ആകെ അന്താളിച്ചു പോകുന്നു. അവൾ അവിടെ നിൽക്കുന്ന പോലീസുകാരോട് കാര്യം അന്വേഷിക്കുന്നു. എങ്കിലും ആരും അതൊന്നും പറയാൻ കൂട്ടാക്കുന്നില്ല. അതുകൊണ്ട് അവരിൽ നിന്നും കിട്ടുന്നതാകട്ടെ എന്ന് കരുതി സെഡർ ഒരു പണി ഒപ്പിക്കാമെന്ന് കരുതി പോലീസുകാരെ പേടിപ്പിക്കാമെന്ന് വിചാരിച്ചു. ഓ, എനിക്കറിയാം, ഇവിടുത്തെ ജെസ്സിക്ക എന്നോട് പണ്ടേ പറഞ്ഞിട്ടുണ്ട് ഇവിടെ പ്രേതബാധ ഉണ്ട്, അതുകൊണ്ട് ഈ വീട്ടിലേക്ക് കയറാൻ എനിക്ക് തന്നെ പേടിയാണ്, ഇനി നിങ്ങളുടെയൊക്കെ കാര്യം എന്താവുമോ എന്തോ എന്നൊക്കെ പറഞ്ഞ് പോലീസുകാരെ ഭയപ്പെടുത്തുന്നു. പെട്ടെന്നാണ് സെഡറിന്റെ കയ്യിലെ വാക്കി ടോക്കിൽ അവൾക്കുള്ള സന്ദേശം വന്നത്. അവരെ അവരുടെ രഹസ്യ മീറ്റിംഗിന് വിളിച്ചുകൊണ്ടുള്ള ഒരു അറിയിപ്പായിരുന്നു അത്. സെഡർ കൂട്ടുകാരോടൊപ്പം ഒരു രഹസ്യ സംഗതത്തിൽ എത്തുന്നു. അവിടെ വെച്ച് ജെസ്സിക്ക കയ്യിലെ കെട്ടഴിച്ച് മുറിവ് കാണിച്ചു കൊടുക്കുമ്പോൾ ഇതെന്തോ തരത്തിലുള്ള സിമ്പിളാണെന്ന് അവർക്ക് സംശയം തോന്നുന്നു. അതെന്താണെന്ന് കണ്ടുപിടിക്കാനായി അവർ തൊട്ടടുത്തുള്ള ലൈബ്രറിയിലേക്ക് പോകാമെന്ന് തീരുമാനിക്കുന്നു. മൂന്ന് പേരും കൂടി സൈക്കിൾ ചവിട്ടിയാണ് ലൈബ്രറിയിലേക്ക് പോകുന്നത്. അവിടെ ചെന്നപ്പോൾ ലൈബ്രറിയിലുണ്ടായിരുന്നു. കുട്ടികളെ കണ്ട പാടെ അവർ പറഞ്ഞു, സമയം ആകാറായി, ഞാൻ അടയ്ക്കാൻ തുടങ്ങിയാണ്, എടുക്കാനുള്ളത് എടുത്ത് 5 മിനിറ്റിനുള്ളിൽ പുറത്തിറങ്ങണം കേട്ടോ. പിള്ളേരതൊന്നും വകവയ്ക്കാതെ അകത്ത് കയറി സകല ബുക്കുകളും വാരി എടുത്തിട്ട് വായനയാണ്. കുട്ടികളെ കാണാതായപ്പോൾ ലൈബ്രറിയിൽ അവർ അന്വേഷിച്ചു വന്നു. അവർ ഒരുപാട് പുസ്തകങ്ങൾ തിരക്കിട്ട് റെഫർ ചെയ്യുന്നത് കണ്ടപ്പോൾ അവർ കുറച്ച് നേരം നോക്കി നിന്നു. അപ്പോഴാണ് അവർ വരച്ചു വെച്ചിരിക്കുന്ന പ്രേതത്തിന്റെ സിമ്പിൾ അവരുടെ കണ്ണിൽ പെടുന്നത്. ഓ, ഇത് അറിയാനായിട്ടാണ് നിങ്ങൾ തിരക്ക് പിടിച്ചത്, ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് അവർ മറ്റൊരു റൂമിലേക്ക് പോകുന്നു. ആദ്യ കാഴ്ചയിൽ വളരെ പ്രൊഫഷണലായി ഡ്രസ് ചെയ്ത് അകത്തേക്ക് പോയ സ്ത്രീ റൂമിൽ നിന്നും ഇറങ്ങി വരുമ്പോൾ മുടിയൊക്കെ അഴിച്ചിട്ട് വളരെ സ്റ്റൈലിഷായി ചിരിച്ചുകൊണ്ട് വരുന്നു. പെട്ടെന്ന് അവർക്കുണ്ടായ മാറ്റം കണ്ടിട്ട് കുട്ടികളും അമ്പരന്ന് പോകുന്നു. അവർ ചിരിച്ചുകൊണ്ട് ആ കുട്ടികളെ ആ ലൈബ്രറിയിൽ ഒരു രഹസ്യമുറിയിലേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നു. അവിടെ നിറയെ പ്രേതഭൂത പിശാചുകളെ കുറിച്ചുള്ള പുസ്തകങ്ങളാണ് വെച്ചിരിക്കുന്നത്. കൂടാതെ അനബല്ല പോലുള്ള ഒരു പാവയെ കൂടി കാണിക്കുന്നുണ്ട്. കുട്ടികളോട് എന്ത് വന്നാലും പാവയെ മാത്രം തുടരരുത്, അത് വളരെ അപകടം പിടിച്ചൊരു പാവയാണെന്ന് പറയുന്നു. അപ്പോൾ സെഡർ എന്റെ പൊന്നോ, ഞങ്ങളാരും തൊടില്ല, അനുഭവിച്ചിടത്തോളം മതിയായി എന്ന് പറയുന്നു. തുടർന്ന് അവർ കുട്ടികൾക്ക് കുറച്ച് പുസ്തകങ്ങൾ എടുത്തു കൊടുക്കുന്നു. അതിലൊക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ളത് കാണുമെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോകുന്നു. കുട്ടികൾ ബുക്ക് എടുത്ത് റെഫർ ചെയ്യാനിരുന്നു. ആ തടിയും ബുക്കിന്റെ നടുവിലെ പേജിൽ അവർ ജെസ്സിക്കയുടെ കയ്യിൽ കണ്ട സിമ്പിൾ ഉണ്ടായിരുന്നു. ആ ബുക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പരിചയം തോന്നുന്നുണ്ടോ? അതെ, അത് നമ്മുടെ കത്തനാർ ക്വിൻലിയുടെ ബുക്ക് തന്നെ. എന്നാൽ കുട്ടികൾക്ക് അത് എഴുതിയ ആളിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒന്നും കിട്ടാഞ്ഞത് കൊണ്ട് അവർ അക്കാര്യം ലൈബ്രറിയനോട് ചോദിക്കാമെന്ന് കരുതി. അവരോട് ചോദിച്ചപ്പോൾ ആ ബുക്ക് ആരാ എഴുതിയതെന്ന് അവർക്കും വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല. എന്നാലും ഡയറക്ടറി നോക്കി അയാളുടെ നമ്പർ എടുത്ത് കണ്ടുപിടിച്ച് കുട്ടികൾക്ക് കൊടുക്കുന്നു. ആ സമയത്ത് പോലീസ് സ്റ്റേഷനിൽ ജെസ്സിക്കയുടെ അച്ഛൻ വീട്ടിൽ എന്താണ് നടന്നത്, മകൾക്കും ഭാര്യയ്ക്ക് എന്ത് സംഭവിച്ചെന്ന് പറയാന്നൊക്കെ വിളിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അയാളുടെ ബെസ്റ്റ് ബഡി ചാർലി റൂമിലേക്ക് കയറി വന്നിട്ട്, എടാ, നിന്റെ വീട്ടിൽ അരുതാത്ത കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്, നിന്റെ മകളെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും അറിയില്ല, പക്ഷെ നിന്റെ ഭാര്യ മരിച്ചുപോയെന്ന് പറയുന്നു. ഇത് കേട്ട് പാവം ജെസ്സിക്കയുടെ അച്ഛൻ ഷോക്കായി നിന്ന് പോകുന്നു. പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ ഒരു ഫോൺ ബെൽ അടിച്ചു. ചാർലി ഫോൺ എടുത്തപ്പോൾ അങ്ങനെ തലക്കിൽ ജെസ്സിക്കയായിരുന്നു. അവൾ ജീവനോടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ അയാൾക്ക് ആശ്വാസമായി. അവർ ലൈബ്രറിയിൽ നിന്നാണ് വിളിക്കുന്നത്. ഇപ്പോൾ അലക്സ് എന്നൊരാളെ കാണാൻ പോവുകയാണെന്ന് മാത്രം പറഞ്ഞപ്പോഴേക്കും ഫോൺ കട്ടായി പോയി. പെട്ടെന്ന് ജെസ്സിക്കയുടെ അച്ഛൻ ഉറക്കെ നിലവിളിക്കുന്ന ശബ്ദം കേൾക്കുന്നു. അയാളുടെ നിലവിളി കേട്ടുകൊണ്ടാണ് ചാർലി അങ്ങോട്ടേക്ക് ഓടി വരുന്നത്. അപ്പോൾ പേടിച്ചിറണ്ട ഒരു ഭിത്തിയിൽ ചാരി നിൽക്കുന്ന കൂട്ടുകാരനെയാണ് അയാൾ കണ്ടത്. കൂടെയുണ്ടായിരുന്ന പോലീസുകാരൻ ഒരു ഡെസ്കിനടിയിലേക്ക് കയറിപ്പോയി. അയാളെ കാണാനില്ല എന്നൊക്കെ അയാൾ പൊലുമുന്നുണ്ടായിരുന്നു. നീ എന്തൊക്കെ ഈ പറയുന്നത്, ഈ ഡെസ്കിനടിയിൽ എന്തുണ്ടാകണമെന്ന് പറഞ്ഞ് ചാർലി അവിടെ കിടന്ന ഡെസ്കിനടിയിലേക്ക് കുനിഞ്ഞു നോക്കുന്നു. പെട്ടെന്ന് അയാളുടെ മുഖത്ത് കുറെ ചോര തെറിച്ചു വീഴുന്നു. ഇത് കണ്ട് അവർ രണ്ടുപേരും പേടിച്ച് എങ്ങനെയെങ്കിലും അവിടെ നിന്നും രക്ഷപ്പെടാമെന്ന് പറഞ്ഞ് കാറിൽ കയറി പോകാൻ ശ്രമിക്കുന്നു. അവിടെ നമ്മുടെ ജെസ്സിക്ക പോലീസിന് അവരുടെ പ്ലാനെല്ലാം അറിയിച്ചതിനെ ചൊല്ലി സെഡർ അവളോട് ചൂടാവുകയാണ്. ഇനി നമ്മളൊന്നും ചെയ്യാൻ പോലീസ് സമ്മതിക്കില്ല, അവർ നമ്മുടെ പുറകെ തന്നെ കാണുമെന്നൊക്കെ പറയുന്നു. പക്ഷേ നമ്മുടെ ജെസ്സിക്കയുടെ ബുദ്ധി അപാരമായിരുന്നു. അവൾ പറഞ്ഞു, നമ്മളെവിടെ പോകുന്നതെന്ന് പോലീസ് അറിഞ്ഞിരിക്കണം, എങ്കിലേ നമ്മൾ എന്തെങ്കിലും ആപത്തിൽ ചാടിയാൽ അവർ വന്ന് നമ്മളെ രക്ഷിക്കുകയുള്ളൂ. ഇത്രയും പറഞ്ഞിട്ട് അവർ അലക്സിനെ കാണാൻ പുറപ്പെടുന്നു. അവിടെ നമ്മുടെ ജെസ്സിക്കയുടെ വീട്ടിൽ രണ്ട് പോലീസുകാർ കാവൽ നിന്നിരുന്നു. അതിലൊരാൾക്ക് മൂത്രശങ്ക തോന്നിയപ്പോൾ സുഹൃത്തിനോട് പറഞ്ഞ് അകത്ത് പോയി വാഷ്റൂം യൂസ് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞ് അകത്തേക്ക് പോകുന്നു. അയാൾ അകത്തേക്ക് കയറുന്നു, അവിടെ കറണ്ട് പോയി, ആ ഇരുട്ടാവുന്നു. എന്തൊക്കെയോ എവിടെയൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുന്നതായി അയാൾക്ക് തോന്നുന്നുണ്ട്. പെട്ടെന്ന് ഫോൺ ബെല്ലടിക്കുന്ന ശബ്ദം കേട്ടു, പക്ഷേ അവിടെ എങ്ങാനും ഫോൺ കണ്ടില്ല. ഫോണിന്റെ കേബിൾ ഒരു അന്തവും ഇല്ലാതെ അങ്ങോട്ട് നീണ്ടുപോകുന്നത് കണ്ട് അയാൾ ആ കേബിൾ പോയ വഴിയെ പോകുന്നു. അവിടെ ബേസ്മെന്റിൽ ഒരു കബോർഡിൽ നിന്നാണ് ഫോൺ അടിക്കുന്നത്. അയാൾ ആ കബോർഡ് തുറക്കാൻ ശ്രമിച്ചതും പുറകിൽ നിന്നും എന്തോ ശബ്ദം കേൾക്കുന്നു. അയാൾ തിരിഞ്ഞു നോക്കുമ്പോൾ പുറകിൽ നിന്നും എന്തോന്ന് അയാൾ വലിച്ചുള്ളിലേക്ക് കൊണ്ടുപോകുന്നു. സർവ്വശക്തിയും എടുത്ത് രക്ഷപ്പെടാൻ അയാൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആ അമാനുഷിക ശക്തിക്ക് മുമ്പിൽ അയാൾക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. അയാളുടെ രക്തം ആ മുറിയുടെ ഭിത്തിയിൽ തെറിക്കുന്നതോടെ ആ കാഴ്ച മങ്ങുന്നു. നമ്മുടെ പിള്ളേർ മൂന്നുപേരും കൂടി അലക്സിന്റെ വീട് തേടി പോയിരിക്കുകയായിരുന്നല്ലോ.
അവിടെ ചെന്ന് കഥയിൽ മുട്ടി തുറക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോഴാണ് സെഡർ ഓർക്കുന്നത്, ഛേ നമ്മുടെ വാക്കി ടോക്കി എല്ലാം ലൈബ്രറിയിൽ ഇട്ടിട്ടാണല്ലോ പോകുന്നത്, സാരമില്ല തിരിച്ചു ചെന്ന് എടുക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ കഥ തുറന്ന് അലക്സ് വരുന്നു. അന്ന് കണ്ട കൊച്ചു പേനിപ്പ് വലിയ ആളായിട്ടുണ്ട്. കുട്ടികളുടെ കയ്യിലെ ബുക്ക് കണ്ടതോടെ അയാളാകെ പേടിച്ചു പോകുന്നു. അകത്ത് കയറി കഥ വലിച്ചടയ്ക്കുന്നു. കുട്ടികൾക്ക് അത് വലിയൊരു അടി കിട്ടിയത് പോലെയായി. അവരുടെ മുമ്പിൽ ആകെ ഉണ്ടായിരുന്ന ഒരു കച്ചിദൂരം അലക്സ് ആയിരുന്നു. എന്നാലും അയാൾ ഇങ്ങനെ പെരുമാറുമെന്ന് കരുതിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുട്ടികൾ തിരിഞ്ഞു നടക്കാൻ തുടങ്ങുമ്പോൾ അലക്സ് വീണ്ടും വാതിൽ തുറക്കുന്നു. അയാൾ കുട്ടികളെ അകത്തേക്ക് ക്ഷണിക്കുന്നു. ഇതേ സമയത്ത് നമ്മുടെ ജെസ്സിക്കയുടെ അച്ഛനും കൂട്ടുകാരൻ പോലീസും കൂടി ജെസ്സിക്കയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. അവരുടെ ദേഹം മുഴുവൻ രക്തം തെറിച്ചിരിക്കുകയാണ്. പോലീസുകാരൻ തോക്കും കൊണ്ട് വീട്ടിലേക്ക് കയറി ചെല്ലാൻ നോക്കുമ്പോൾ ജെസ്സിക്കയുടെ അച്ഛൻ കൂടെ വരാമെന്ന് പറയുന്നുണ്ടെങ്കിലും ചാർലി സമ്മതിക്കുന്നില്ല. അലക്സിന്റെ വീട്ടിൽ ജെസ്സിക്കയും കൂട്ടുകാർക്ക് മുമ്പിൽ അലക്സ് കഥ പറയാൻ തുടങ്ങുകയായിരുന്നു. സിനിമയുടെ തുടക്കത്തിൽ നമ്മൾ കണ്ടു പാതിയിൽ വെച്ച് നിർത്തിയ കഥയില്ലേ, അതിന്റെ ബാക്കി എന്താണ് സംഭവിച്ചതെന്നാണ് അലക്സ് പറയുന്നത്. അന്ന് അവരെ കൂടാതെ ഒരു പള്ളിയിലച്ഛൻ കൂടി അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അച്ഛനെയും ആ കുട്ടിയുടെ അമ്മ വിളിച്ചു വരുത്തിയതാണ്. ആ കുട്ടിയുടെ ശരീരത്തിലെ സിമ്പിൾ കണ്ടപ്പോൾ അലക്സിന്റെ അച്ഛൻ പേടിച്ച് പിന്നോട്ട് മാറിയതുപോലെ പള്ളിയിലച്ഛനും വല്ലാതെ ഭയപ്പെടുന്നു. ആ കുട്ടീനെ ഒന്നും ചെയ്യാൻ നമുക്കാവില്ല, അവനെ തുടരുതെന്ന് അയാൾ ഉറക്കെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. ആ കുട്ടി പൂർണ്ണമായും പിശാചിന്റെ കയ്യിൽ അകപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനി അവനെ നമുക്ക് ഒരിക്കലും രക്ഷപ്പെടുത്താൻ കഴിയില്ല, ഇനി അവനെ ജീവനോടെ വെക്കുന്നത് നമുക്ക് ഭീഷണിയാണ് എന്നൊക്കെ പറയുന്നു. അലക്സിന് ഇതൊക്കെ കേട്ടിട്ട് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്, ഈ കൊച്ചുകുട്ടിയെ കൊന്നുകളയാനോ, ഇവനെ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ പാടില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും ആ കുട്ടിയുടെ മുഖമാകെ മാറിയിരുന്നു. അവന്റെ മുഖത്ത് പിശാചിന്റെ വിളയാട്ടം ഇപ്പോൾ നന്നായി കാണാം. അവനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്ന അവന്റെ അമ്മയുടെ കഴുത്തിൽ പെട്ടെന്ന് ആരോ കയറി പിടിച്ചതുപോലെ തോന്നി. അവർ ശ്വാസം കിട്ടാതെ പിടഞ്ഞ് താഴേക്ക് വീണ് മരിക്കുന്നു. അവന്റെ ആക്രമണം തുടങ്ങിയെന്ന് മനസ്സിലാക്കി മറ്റുള്ളവർ പിശാചിനെ അകറ്റാനുള്ള മന്ത്രങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്നാൽ പള്ളിയിലച്ഛന്റെ കഴുത്തിലും അവൻ കയറി പിടിച്ചു കഴിഞ്ഞിരുന്നു. ഇനി കൂടുതൽ ക്ഷമിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് അലക്സിന്റെ അച്ഛൻ തോക്കെടുത്ത കുട്ടിയെ വെടിവെച്ച് കൊല്ലുന്നു. അവന്റെ രക്തം അടുത്ത് കിടന്നിരുന്ന ഒരു ടേപ്പ് റെക്കോർഡറിലേക്ക് ഒഴുകി കയറുന്നതാണ് നമ്മൾ കാണുന്നത്. അതായത് നമ്മുടെ ജെസ്സിക്കയുടെ കയ്യിലിരിക്കുന്ന അതേ ടേപ്പ് റെക്കോർഡർ തന്നെ. സെഡർ അലക്സിനോട് ഒരു സംശയം ചോദിക്കുന്നുണ്ട്. അല്ല, ഇനി എങ്ങാനും ആരുടെയെങ്കിലും കയ്യിൽ അബദ്ധവശാൽ ഈ സിമ്പൽ വന്നാൽ എന്താണ് അതിനർത്ഥമെന്നെല്ലാം ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ അലക്സ് വല്ലാതെ ഭയപ്പെടുന്നു. പെട്ടെന്ന് വലിയ കാറ്റടിക്കുന്നു, വെളിച്ചമൊക്കെ അണയാൻ തുടങ്ങുന്നു. കഥയിൽ ആരോ മുട്ടുന്ന ശബ്ദം കേൾക്കുന്നു. കഥ തുറന്നു നോക്കിയപ്പോൾ ലൈബ്രറിയിലാണ് വന്നിരിക്കുന്നത്. ഉടനെ എന്തോ ആപത്ത് വരാൻ പോകുന്നതെന്ന് പറയാനായിട്ടാണ് അവർ വന്നത്. അതും കൂടി കേട്ടതോടെ എല്ലാവരും വീണ്ടും പേടിക്കുന്നു. ജെസ്സിക്കയുടെ വീടിനുള്ളിലേക്ക് ചാർലി തനിയെയാണല്ലോ കയറിപ്പോയതെന്ന് ഓർത്തിട്ട് ജെസ്സിക്കയുടെ അച്ഛന് വണ്ടിയിൽ ഇരിപ്പുറച്ചില്ല. എന്തായാലും അയാൾ വണ്ടിയിൽ നിന്ന് മറങ്ങി വീടിനുള്ളിലേക്ക് ചെന്നു. അവിടെ എല്ലാം ചോര തളം കെട്ടിക്കിടക്കുകയായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന പോലീസുകാർ രണ്ടുപേരും ജീവനോട് ഉണ്ടാവില്ല എന്ന കാര്യത്തിൽ തീരുമാനമായി. അവർ രണ്ടുപേരും കൂടി ഗാരേജിലേക്ക് പോകുന്നു. അവിടെ ചെന്നപ്പോൾ ജെസ്സിക്ക ഉരുളക്കിഴങ്ങ് ഉണ്ടാക്കി വെച്ചൊരു കിടിലിന് ലൈറ്റ് കണ്ടു. അതിന്റെ സ്വിച്ച് ഓൺ ചെയ്തപ്പോഴേക്കും അവിടെ എല്ലാം പ്രകാശം കൊണ്ട് നിറഞ്ഞു. ജെസ്സിക്കയുടെ അച്ഛനും മകളെ കുറിച്ച് ഓർത്ത് അഭിമാനം തോന്നി. ചാർലിയും അത് ശരിവെച്ചു. നിന്റെ മകൾ പിന്നെ ഇങ്ങനെ ചെയ്തില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. അവിടെ നിന്ന് നമ്മൾ വീണ്ടും അലക്സിന്റെ വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ ലൈബ്രറിയിലും അലക്സും കുട്ടികളും കൂടി പിശാചിനെ എങ്ങനെ ഓടിക്കാമെന്ന ചർച്ചയിലാണ്. ബുക്കുകൾ റെഫർ ചെയ്യുന്നെങ്കിലും പിശാചിനെ എന്നേക്കുമായി ഇല്ലാണ്ടാക്കാനുള്ള വഴികളൊന്നും അവർക്ക് കിട്ടുന്നില്ല. എന്നാൽ അതിന്റെ ശക്തിയെ തടുക്കാൻ കഴിയും, അതിന് പ്യുവർ ആയിട്ടുള്ള വെളിച്ചം കൊണ്ട് സാധിക്കുമെന്ന് അവർ മനസ്സിലാക്കുന്നു. അതുകൂടാതെ വേറെ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് അറിയാനായി ബുക്ക് എടുത്ത് മറിച്ചു നോക്കുന്നു. അതിൽ എന്തോ മാർഗം എഴുതിയിട്ടുണ്ട്, എങ്കിലും അത് ലാറ്റിൻ ഭാഷയിലായതുകൊണ്ട് ആ സ്ത്രീക്കൊന്നും മനസ്സിലാവുന്നില്ല. അലക്സിന് ലാറ്റിൻ വശമുണ്ടായിരുന്നു. അയാൾ അത് വായിച്ചിട്ട് എന്തോ ഒരു വഴിയുണ്ട്, അത് തുറന്നുകൊണ്ടാണ് അവർ ഈ ലോകത്തേക്ക് വരുന്നത്. ആ വഴി തിരിച്ചടക്കുകയാണെങ്കിൽ പിശാചും പേയും എല്ലാം പോയിക്കൊള്ളുമെന്ന് പറയുന്നു. പെട്ടെന്ന് അവരുടെ മുമ്പിലുണ്ടായിരുന്ന വെളിച്ചം അണഞ്ഞുപോയി. ലൈബ്രറിയും സ്ത്രീ വീണ്ടും വെളിച്ചം തെളിച്ചു. പെട്ടെന്ന് അവരുടെ തല കഴുത്തിന് മുകളിൽ നിന്ന് തെറിച്ചു പോകുന്നു. ഇത് കണ്ട് പേടിച്ച് എല്ലാവരും ഓടിക്കും എന്ന് പറഞ്ഞ് എണീറ്റ് ഓടാൻ തുടങ്ങി. അപ്പോൾ ജെസ്സിക്കയുടെ കയ്യിൽ ആ പിശാച് കയറി പിടിക്കുന്നു. ഇത് കണ്ട് സെഡർ വെറുതെ ഇരിക്കുമോ, എന്റെ ഫ്രണ്ടിനെ പിടിക്കുന്നവിടെ പിശാച് എന്ന് പറഞ്ഞ് കയ്യിൽ കെട്ടിയ എന്തോ ഒന്ന് എടുത്ത് അടിച്ച് ജെസ്സിക്കയെ അവിടെ നിന്ന് രക്ഷിക്കുന്നു. കിട്ടിയ തക്കത്തിന് ജെസ്സിക്ക് പുറത്തേക്ക് ഇറങ്ങി ഓടി, പുറകെ സെഡറും ഓടി. എന്നാൽ ജെസ്സിക്കയെ പിടിച്ച് പ്രേതത്തിന് ഇത്തവണ പിടികിട്ടിയത് നമ്മുടെ പാവം സെഡറിനെയായിരുന്നു. എല്ലാവരും നോക്കി നിൽക്കുക സെഡറിനെ കാലിൽ തൂക്കി പിശാച് വിളിച്ചുകൊണ്ട് പോകുന്നത് അവർക്ക് കാണേണ്ടി വന്നു. ജെസ്സിക്ക സെഡർ എന്ന് വിളിച്ച് ഉറക്കെ കരയാനും അവളെ രക്ഷപ്പെടുത്താനായി വീണ്ടും വീടിന്റെ ഉള്ളിലേക്ക് കയറി പോകാനും ശ്രമിക്കുന്നു. പക്ഷേ അലക്സ് സാമനെയും ജെസ്സിക്കയും അവിടെ നിന്ന് രക്ഷപ്പെടുത്തി കാറിൽ കയറ്റിക്കൊണ്ട് പോകുന്നു. നമ്മുടെ ജെസ്സിക്കയുടെ അച്ഛനും ചാർലിയും കൂടി കുട്ടികൾ പോയി ലൈബ്രറിയിലേക്ക് പോകുന്നു. അവിടെ നിന്നാണല്ലോ ജെസ്സിക്ക ഫോൺ വിളിച്ചത്, അത് ട്രേസ് ഔട്ട് ചെയ്ത് ചെന്നതാണ്. അവിടെ ചെന്നാൽ എന്തെങ്കിലും തുമ്പ് കിട്ടുമെന്ന് അവർ കരുതി. എന്നാൽ അവിടെ ചെന്നപ്പോൾ അവിടെ വെച്ച് സെഡറിന്റെ ബാഗ് കാണുന്നു. അതെടുത്ത് പരിശോധിച്ചപ്പോൾ വോക്കി ടോക്കിയും മറ്റും കാണുന്നു. ഓ, ഇതിൽ അവർ വീണ്ടും കോൺടാക്ട് ചെയ്യാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞ് ജെസ്സിക്കയുടെ അച്ഛൻ അത് കയ്യിൽ കരുതുന്നു. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് അലക്സിന്റെ കാറിലിരിക്കുന്ന ജെസ്സിക്ക വണ്ടി നിർത്താൻ പറഞ്ഞ് ദേഷ്യപ്പെട്ട് അലറുന്നതാണ്. അലക്സിന് ഇവളിപ്പോൾ എന്താ ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് സംശയം തോന്നിയതുകൊണ്ട് വണ്ടിയൊന്നും നിർത്താൻ പോയില്ല. പകരം ഇവിടെ അടുത്തൊരു പള്ളിയുണ്ട്, അവിടെ ചെന്ന് കിട്ടിയാൽ നമുക്കൊരു പക്ഷെ രക്ഷപ്പെടാൻ പറ്റുമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇതൊന്നും ജെസ്സിക്കയെ സമാധാനിപ്പിക്കുന്നില്ല. വണ്ടി നിർത്തിയില്ലെങ്കിൽ ഞാനിപ്പോൾ ചാടുമെന്ന് പറഞ്ഞ് അവർ ഡോർ തുറന്ന് പുറത്തേക്ക് ചാടാൻ ശ്രമിച്ചു. ഇത് കണ്ട് അലക്സ് പെട്ടെന്ന് വണ്ടി നിർത്തിയതും ജെസ്സിക്ക കാറിൽ നിന്നും ചാടി ഇറങ്ങി സെഡറിനെ വിളിച്ച് ഉറക്കെ കരയാൻ തുടങ്ങി. സാം അവളുടെ കൂടെ ഇറങ്ങി ചെന്ന് അവളെ ആശ്വസിപ്പിക്കുന്നു. നോക്ക്, സെഡറിന് എന്തെങ്കിലും സംഭവിച്ചാൽ കൂടി നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷേ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഇനിയും ചെയ്തിട്ടില്ല, അത് ചെയ്തില്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ ജീവന് കൂടി ആപത്താണെന്ന് പറയുന്നു. അങ്ങനെ ഒരു വിധത്തിൽ ജെസ്സിക്കയെ തിരികെ വണ്ടിയിൽ കയറ്റാൻ സാം ശ്രമിക്കുന്നതിനിടയിൽ അലക്സ് കാറിൽ ഒരു വാക്കി ടോക്ക് ഇരിക്കുന്നത് എടുത്ത് നോക്കുന്നു. അതിൽ നിന്നും എന്തൊക്കെയോ ശബ്ദം വരുന്നുണ്ടായിരുന്നു, അത് ജെസ്സിക്കയുടെ അച്ഛന്റെ ആയിരുന്നു. അലക്സ് ഉടനെ ജെസ്സിക്കയെ വിളിക്കുന്നു, അച്ഛനോട് ഒന്ന് സംസാരിക്കാൻ പറയുന്നു. ജെസ്സിക്ക എവിടെയാണെന്ന് കറക്റ്റ് ലൊക്കേഷൻ കിട്ടിക്കഴിഞ്ഞപ്പോൾ അവളുടെ അച്ഛൻ പറഞ്ഞു, നീ ഇനി എങ്ങോട്ടും പോകണ്ട, അവിടെ തന്നെ ഇരുന്നാൽ മതി, ഞാൻ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞ് അവൾക്ക് ധൈര്യം കൊടുക്കുന്നു. അങ്ങനെ അലക്സും ജെസ്സിക്കയും സാമും നടു റോഡിൽ അവളുടെ അച്ഛനെയും കാത്തിരിക്കുകയാണ്. അലക്സ് കാറിന് വെളിയിലും ജെസ്സിക്കയും
ശ്യാമും കാറിന്റെ ഉള്ളിലുമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അലക്സിന് പെട്ടെന്ന് എന്തോ ഒരു നെഗറ്റീവ് എനർജി ഫീൽ ചെയ്തു. അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ ജെസ്സിക്കയുടെ കണ്ണൊക്കെ കറുത്ത നിറമായി അവളെ പിശാചി പിടികൂടുന്നതാണ് കാണുന്നത്. ഇനി നോക്കുന്നതിന്റെ കാര്യമില്ലെന്ന് മനസ്സിലാക്കിയ അലക്സ് കയ്യിലിരുന്ന തോക്കെടുത്ത് ജെസ്സിക്കയെ വെടിവെക്കാൻ ഉന്നം നോക്കുന്ന സമയത്ത് അലക്സിന്റെ പുറകിൽ നിന്നും വലിയ രണ്ട് കൈകൾ വന്ന് അയാളെ തൂക്കിയെടുത്ത് കൊണ്ടുപോകുന്നു. അപ്പോൾ അലക്സിന്റെ കയ്യിലിരുന്ന വെടി പൊട്ടുന്നു. അത് കേട്ടപ്പോൾ പെട്ടെന്ന് ജെസ്സിക്ക നോർമലായി മാറുന്നു. എന്നിട്ട് സാമനോട് വേഗം വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങും, ഇനി ഇവിടെ ഇരുന്നാൽ ആപത്താണെന്നും പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങി പുറത്തേക്ക് ഓടുന്നു. ജെസ്സിക്ക പുറത്തേക്ക് ഇറങ്ങി ഓടാൻ തുടങ്ങുമ്പോഴേക്കും അവളുടെ കലിൽ പിശാജ് പിടിമുറുക്കിയിരുന്നു. കറക്റ്റ് സമയത്ത് ജെസ്സിക്കയുടെ അച്ഛൻ അങ്ങോട്ട് വന്നു. അയാൾ കയ്യിലുണ്ടായിരുന്ന കോടാലി വെച്ച് ജെസ്സിക്കയുടെ കാലിൽ പിടിച്ച് വലിച്ച കയ്യിൽ ആഞ്ഞു വെട്ടി അവളെ രക്ഷപ്പെടുത്തുന്നു. സാമിനെയും ജെസ്സിക്കയും രക്ഷപ്പെടുത്തിയ ശേഷം അവർ എല്ലാവരും അവിടെ നിന്നും പെട്ടെന്ന് രക്ഷപ്പെടാമെന്ന് പറയുന്നു. എന്നാൽ ജെസ്സിക്ക പറയുന്നു, എനിക്കറിയാം ഇനി എന്താണ് ചെയ്യണമെന്ന്, നമ്മൾ വേഗം വീട്ടിലേക്ക് പോകണം എന്ന് പറഞ്ഞ് കാറിൽ കയറി വീട്ടിലേക്ക് പോകുന്നു. അവിടെ ഗാരേജിനുള്ളിൽ ചെന്നിട്ട് എന്താണ് പിശാചിന്റെ വാതിൽ എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ സാം പറയുന്നു, ആകെ ഒരു വാതിൽ മാത്രമേ ഉണ്ടാകൂ, അതാ ടേപ്പ് റെക്കോർഡറാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ലൈറ്റൊക്കെ അണയാൻ തുടങ്ങുന്നു. ആകെ ഉണ്ടായിരുന്ന പെട്രോമാക്സിന്റെ വെളിച്ചത്തിലാണ് അവരെല്ലാവരും നിൽക്കുന്നത്. ആ വെളിച്ചവും അണയാൻ തുടങ്ങുന്ന പോലെ തോന്നി. പെട്ടെന്ന് അവിടെ ഒരു നിലവിളി കേട്ടു. അത് ജെസ്സിക്കയുടെ അച്ഛനെ കരച്ചിലായിരുന്നു. അയാളുടെ കാലിൽ പ്രായം പിടിമുറുക്കിയിരുന്നു. അയാളെ ഇരുട്ടിലേക്ക് വലിച്ചുകൊണ്ട് പോകുന്നതാണ് അവർ കണ്ടത്. പെട്ടെന്ന് സാമിന് ഒരു ബുദ്ധി തോന്നി. അവൻ ജെസ്സിക്ക ഉണ്ടാക്കി വെച്ചിരുന്ന ഉരുളക്കിഴങ്ങ് ലൈറ്റ് തെളിയിച്ചു. ആ പരിശുദ്ധമായ പ്രകാശം അവിടെയൊക്കെ പരന്നപ്പോൾ അയാളെ പിടിച്ചിരുന്ന കൈ അയഞ്ഞുപോയി. ജെസ്സിക്കയുടെ അച്ഛൻ രക്ഷപ്പെട്ടു, പക്ഷേ അയാളുടെ കാലിൽ നിന്നും ചോര നിലയ്ക്കാതെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇത് കണ്ട ചാർലി എങ്ങനെയാണ് ഇത്തവണ രക്ഷപ്പെട്ടതെന്ന് ചോദിക്കുമ്പോൾ സാം പറയുന്നു, ആ ദിവ്യപ്രകാശമാണ് ഇത്തവണ രക്ഷയ്ക്കെത്തിയത്, അതുള്ളിടത്തോളം ഒരിക്കലും ഒരു ആപത്തുണ്ടാവില്ല എന്ന് പറയുന്നു. എത്ര സമയം ഈ വെളിച്ചം ഉണ്ടാവുമെന്ന് ചോദിക്കുമ്പോൾ ഒരു 5 മിനിറ്റ് നീളും, അതിൽ കൂടുതൽ ഉണ്ടാവില്ലെന്ന് പറയുന്നു. അത് കേട്ട് അവർ വീണ്ടും ഭയപ്പെടുന്നു. എന്നാൽ ഗാരേജിൽ കൂടുതൽ ഉരുളക്കിഴങ്ങുകളുണ്ട്, അത് എടുത്തുകൊണ്ട് വന്നാൽ ഇനിയും ഇതുപോലെ വെളിച്ചം ഉണ്ടാക്കാൻ കഴിയുമല്ലോ എന്ന് സാം പറയുമ്പോൾ ജെസ്സിക്കയുടെ അച്ഛൻ ഉരുളക്കിഴങ്ങ് എടുക്കാൻ പോകാൻ എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ കാലിന് മുറിവ് പറ്റിയതുകൊണ്ട് അയാൾക്ക് അത് സാധിക്കുന്നില്ല. അത് കണ്ട ചാർലി, വേണ്ടടാ നീ ഇവിടെ ഇരിക്കും, കുട്ടിയുടെ കൂടെ ഇരിക്കും, ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് പോകാൻ തയ്യാറാവുന്നു. ജെസ്സിക്ക ഒരു ഉരുളക്കിഴങ്ങ് എടുത്ത് ഒരു ചെറിയ ലൈറ്റ് ഉണ്ടാക്കി അയാൾക്ക് കൊടുക്കുന്നു. അയാൾ ആ ലൈറ്റ് കൊണ്ട് പോകാൻ ഒരുങ്ങുമ്പോൾ സാം പറയുന്നു, ഒരു കയ്യിൽ ലൈറ്റ് വെച്ചിട്ട് ഒരു കയ്യിൽ ഉരുളക്കിഴങ്ങ് കൊണ്ടുവരുന്നത് ബുദ്ധിമുട്ടായിരിക്കും, ഞാനും കൂടെ വരാം എന്ന് പറഞ്ഞ് അവൻ കൂടെ പോകുന്നു. അവർ രണ്ടുപേരും കൂടി ഉരുളക്കിഴങ്ങ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സാമിനെ പുറകിൽ നിന്നും രണ്ട് കൈകൾ വന്ന് പിടിക്കാൻ തുടങ്ങുന്നു. അത് കണ്ട ചാർലി അവനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ കാലി തന്നെ ഷാർപ്പായ ഒരു സാധനത്തിലേക്ക് പോയി വീഴുന്നു. ആ സാധനം അയാളുടെ ശരീരത്തിൽ തുളച്ചു കയറി അയാൾ സ്പോട്ടിൽ മരിച്ചു വീഴുന്നു. സാം കിട്ടിയ ഉരുളക്കിഴങ്ങ് എടുത്തുകൊണ്ട് വേഗം പുറത്തേക്ക് ഇറങ്ങാൻ നോക്കിയതും വാതിലിന്റെ അപ്പുറത്ത് നിന്നും വീണ്ടും കൈകൾ വന്ന് സാമിനെ കാലിൽ പിടിച്ചു വലിക്കുന്നു. ഉടനെ ജെസ്സിക്ക ഓടി വന്ന് സാമിനെ പിടിച്ചു വലിച്ച് രക്ഷപ്പെടുത്തിയെടുക്കുന്നു. അവർ കിട്ടിയ ഉരുളക്കിഴങ്ങ് വെച്ച് വെളിച്ചം ഉണ്ടാക്കി നോക്കിയപ്പോൾ ടേപ്പ് റെക്കോർഡർ തനിയെ പ്ലേ ആവുന്നത് കാണുന്നു. അവൾ ഓടി ചെന്ന് അത് എടുക്കാൻ ശ്രമിക്കുമ്പോൾ സാം അവളെ തടയുന്നു. ആ ടേപ്പ് റെക്കോർഡറിന്റെ അവിടെ ഒരു വാതിൽ തുറക്കപ്പെടുന്നു. ആരെങ്കിലും സ്വയം ജീവൻ കൊടുത്ത് അതിനുള്ളിൽ പോയാൽ മാത്രമേ ഇതെല്ലാം അവസാനിക്കുന്നവർ മനസ്സിലാക്കിയിരുന്നു. ഇതിനൊക്കെ കാരണക്കാരി ഞാനല്ലേ, അതുകൊണ്ട് ഞാൻ തന്നെ പോയേക്കാമെന്ന് പറഞ്ഞ് ജെസ്സിക്ക് ഉള്ളിലേക്ക് പോകാൻ ശ്രമിക്കുമ്പോൾ അവളുടെ അച്ഛൻ അവളെ തടയുന്നു. ഇല്ല മോളെ, നീ കുട്ടിയാണ്, നിനക്ക് ഇനിയും ജീവിതമുണ്ട്, ഞാൻ എന്റെ ജീവൻ കൊടുത്ത് നിന്നെ രക്ഷിക്കുമെന്ന് പറഞ്ഞ് അതിനുള്ളിലേക്ക് പോകുന്നു. പിന്നെ ജെസ്സിക്കയുടെ അച്ഛൻ തിരിച്ചു വന്നില്ല. പാവം ജെസ്സിക്ക എന്തെല്ലാമാണ് കാണേണ്ടി വരുന്നത്. അവൾ സാമിനെ കെട്ടിപ്പിടിച്ച് ഉറക്കെ കരയുന്നു. അപ്പോൾ ടേപ്പ് റെക്കോർഡർ പഴയ സ്ഥലത്ത് തന്നെ ഇരുന്ന് വീണ്ടും പ്ലേ ആകുന്നു. അതിൽ നിന്ന് നമ്മുടെ കത്തനാരുടെ ശബ്ദമാണ് ഇപ്പോൾ കേൾക്കുന്നത്. ജീവൻ ബലി കൊടുത്താൽ മാത്രം പോരാ, നമ്മളെല്ലാം റീവൈൻഡ് ചെയ്യണം എന്ന് ആവർത്തിച്ചു പറയുന്നു. ആ സമയത്ത് സാമിന്റെ നിഴലിൽ അവന്റെ കഴുത്തിനുള്ളിലേക്ക് ഒരു കൈ കടത്തിവിട്ട് അവനെ കൊല്ലുന്ന പോലെ കാണിക്കുന്നു. ജെസ്സിക്ക തിരിഞ്ഞു നോക്കുമ്പോൾ ഇത്രയും നേരം അദൃശ്യനായിരുന്ന പിശാജ് രൂപം പ്രാപിച്ച് കൺമുമ്പിൽ വന്ന് നിൽക്കുന്നത് ജെസ്സിക്ക കാണുന്നു. അവൾ എന്ത് ചെയ്യണമെന്ന് പറയാതെ അന്താളിച്ച് നിൽക്കുന്നു. എല്ലാം പഴയ പോലെ ആവണമെന്ന് അവളോട് ചോദിക്കുന്നു. അപ്പോഴാണ് ടേപ്പ് റെക്കോർഡറിൽ പറഞ്ഞ കാര്യം അവൾക്ക് ശരിക്കും മനസ്സിലാവുന്നത്. അവൾ പതിയെ ടേപ്പ് റെക്കോർഡറിന്റെ റീവൈൻഡ് ബട്ടൺ പിടിച്ചിരിക്കുന്നു. അപ്പോൾ ജെസ്സിക്ക സ്വയം പണം തുടങ്ങുന്ന സമയത്ത് പോയ കടയിൽ ചെന്ന് നിൽക്കുന്നതായാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അവിടെ വെച്ച് ആ കടക്കാരൻ അവളോട് ഈ ടേപ്പ് റെക്കോർഡർ വേണമോ വേണ്ടതെന്ന് ചോദിക്കുന്നു. അവൾ അവിടെ നിന്ന് ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടുന്നു. അവൾ സൈക്കിളും കൊണ്ട് പോകുന്ന വഴിക്ക് എന്തോ വണ്ടി മുട്ടി റോഡിൽ വീണ് കിടക്കുന്നതായാണ് പിന്നീട് കാണുന്നത്. അവിടേക്ക് നമ്മുടെ സാം വരുന്നു. അവൻ അവൾ അവിടെ നിന്നും എഴുന്നേൽപ്പിച്ച് അവർ രണ്ടുപേരും കൂടി വർത്തമാനം പറഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ അങ്ങോട്ടേക്ക് സെഡാർ വരുന്നു. ഓ, സമാധാനമായി, എല്ലാം പഴയ പോലെയായി, ആർക്കും ഒന്നും ഓർമ്മയില്ല എന്നാണ് തോന്നുന്നത്. അങ്ങനെ സന്തോഷത്തോടെ സിനിമ അവസാനിക്കുന്നു. എങ്ങനെയുണ്ട് ഗൈസ്, നൈസ് മൂവി അല്ലേ? നമുക്ക് മറ്റൊരു മൂവിയുമായി വീണ്ടും കാണാം. ബൈ.